ഹലോ, നമസ്കാരം. ഞാൻ ദീപിക. വിദാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് എൻ്റെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് വീഡിയോ ആണ്. ഇതാണ് എൻ്റെ മഞ്ഞൾ കൃഷി. ഈ ഗ്രോ ബാഗിലാണ് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി മഞ്ഞൾ വിളവെടുക്കാൻ ലേറ്റായി എന്നറിയാം. കുറച്ച് സമയക്കുറവ് കൊണ്ട് അതങ്ങനെ ബാക്കിയായി. പിന്നെ കൂടാതെ കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ മഞ്ഞൾ വിളവെടുത്തില്ലേ, വീഡിയോ വന്നില്ലല്ലോ, മഞ്ഞൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഓർമ്മ അങ്ങ് വന്നത്. ഇപ്പോൾ ഓൾറെഡി ശരിക്കും മഞ്ഞൾ നടാനുള്ള സമയമായിട്ട് ആണുള്ളത്. അപ്പോൾ ഇത് വിളവെടുക്കുകയും ചെയ്യാം, പിന്നെ ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചിട്ട് ബാക്കി നടാനും എടുക്കാമല്ലോ. അങ്ങനെയാണ് ഇന്നിപ്പോൾ കൊട്ടയും വട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് വിളവെടുക്കാം. മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ വളരെ മുമ്പ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ. മഞ്ഞൾ ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് എന്നൊക്കെ വാവ് എന്നൊക്കെ കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ എന്തൊക്കെയായാലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അധികം കുറേ ആൾക്കാർ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ടെങ്കിലും വീട്ടിലെ ആവശ്യത്തിന്, അതായത് കറിക്കുള്ള ആവശ്യത്തിന് മാത്രമേ ഞാൻ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് കൂടെ കൂടെ തൊണ്ടവേദന വരാറുണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് അത് എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ തൊണ്ടവേദന. എല്ലാ മാസവും തൊണ്ടവേദന, പനി, ജലദോഷം ഇങ്ങനെയൊക്കെ നല്ലോണം വരാറുണ്ടായിരുന്നു. ആ തൊണ്ടവേദന വന്നാലുണ്ടല്ലോ എനിക്ക് സൗണ്ടും കൂടി ഉണ്ടാവില്ല, തൊണ്ടയിൽ ഒരു ചെറിയ കാറ്റ് മാത്രം ഇങ്ങനെ വരും. പിന്നെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ അത് ഈ നമ്മൾ കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഇത് മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായത്. എനിക്ക് കോവിഡ് വന്നു എന്നല്ല കേട്ടോ, ആ സമയത്തുണ്ടല്ലോ ഈ നമ്മളെ കോവിഡൊക്കെ വന്നിട്ട് ആ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയമുണ്ടല്ലോ, അതിന് ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദന വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ് ഇനി ഇങ്ങനെ തൊണ്ടവേദന വരികയാണെങ്കിൽ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ ഇനി ഇത് ഈ കോവിഡ് സമയത്തും നമുക്ക് തൊണ്ടവേദന വന്നാൽ നമ്മൾ അപ്പോഴാണല്ലോ ക്വാറൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് തൊണ്ടവേദന വന്നിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ക്വാറൻറ്റൈനിൽ ഇടുമായിരുന്നു എന്ന്. പിന്നെ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരോ ചാനലും ടി വിയിലും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞൾ കഴിച്ചാൽ നല്ലതാണ്, നെല്ലിക്ക നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ മഞ്ഞൾ കഴിക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ഞാൻ മഞ്ഞൾ കഴിക്കാൻ തുടങ്ങി. കോവിഡ് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ തൊണ്ടവേദന വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ മഞ്ഞൾ കഴിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഗുണങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിപ്പോൾ ഒരു രണ്ട് വർഷം ആയല്ലോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ
എല്ലാ ദിവസവും മഞ്ഞൾ കഴിക്കാറുണ്ടായിരുന്നു. രാവിലെ വെറും വയറ്റിൽ ഒരു അരസ്പൂണ് മഞ്ഞൾ, പിന്നെ രാത്രി കിടക്കാൻ നേരം അരസ്പൂണ് മഞ്ഞൾ, ഇങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് ഇതുവരെ തൊണ്ടവേദന വന്നിട്ടേ ഇല്ല. അപ്പോൾ അത് ആ തൊണ്ടവേദന മാറിയത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. അത് ആ ഒരു അനുഭവം ഇല്ലാത്തവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ചില ആ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ ഫാമിലിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാൾ ഇങ്ങനെ അസുഖം വന്ന് കിടക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു ഞങ്ങളുടെ വീട്ടിലുള്ളവർ. ഇപ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നവും എനിക്കില്ല. അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു മഞ്ഞളിന് വലിയൊരു സ്ഥാനമുണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. പച്ചമഞ്ഞൾ ഇല്ലാത്ത സമയത്തായിരുന്നു കേട്ടോ ഞാൻ മഞ്ഞൾ പൊടി കഴിച്ചിരുന്നത്. പച്ചമഞ്ഞൾ ഉള്ള സമയത്ത് ഞാൻ പച്ചമഞ്ഞൾ തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. മഞ്ഞൾ പൊടിയേക്കാളും എന്തുകൊണ്ടും നല്ലത് പച്ചമഞ്ഞൾ തന്നെയാണ്. എന്നാലും മഞ്ഞൾ പൊടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കണ്ടേ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കഴിച്ചാൽ ഇല്ലാത്ത അസുഖവും ഉണ്ടാവും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല നാടൻ മഞ്ഞൾ പൊടി, പറ്റുമെങ്കിൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്യാൻ തന്നെ നോക്കണം. നമ്മൾക്ക് ജീവിതത്തിൽ ഓരോരോ അനുഭവം വരുമ്പോഴല്ലേ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാവുന്നതല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇതുപോലുള്ള പല അസുഖങ്ങളും, അതായത് അലർജി, പിന്നെ ജലദോഷം, കൂടെ കൂടെ വരുന്ന തൊണ്ടവേദന, പനി, പിന്നെ ആസ്മ, ഇതിനൊക്കെ നല്ല മരുന്നാണ് മഞ്ഞൾ എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അതൊക്കെ കുറേ ആൾ ഉപയോഗിച്ചിട്ട് വളരെ ഗുണമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ പലവർക്കും മഞ്ഞളിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഞാനിങ്ങനെ മഞ്ഞൾ കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് അതങ്ങനെ കൂടുതൽ കഴിക്കാൻ പാടില്ല, പിന്നെ മഞ്ഞൾ അത്ര നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ, അതിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴൊക്കെ മഞ്ഞളിന് അങ്ങനെ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല, മഞ്ഞൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്കങ്ങനെ തന്നെയാണ് മനസ്സിലായത്. ഞാനിപ്പോൾ 2 വർഷത്തിലധികമായി സ്ഥിരമായിട്ട് മഞ്ഞൾ കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞാനൊരു 20 ഗ്രോ ബാഗിലാണ് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഇത്ര മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിതിനെ വേവിക്കാറില്ല, പുഴുങ്ങിയിട്ട് അല്ല ഞാനിതിനെ പൊടിക്കാറുള്ളത്. പല ആളുകളെയും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മഞ്ഞൾ പുഴുങ്ങിയാൽ മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന കണ്ടൻസ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാനിത് പുഴുങ്ങാത്തത്, എൻ്റെ മടി കൊണ്ട് തന്നെയാണ്. അതിനെ അതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമല്ലേ, അതിനെ പുഴുങ്ങണം, അടുപ്പിടണം, തീ കത്തിക്കണം, പുഴുങ്ങണം, ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയല്ലേ. ഞാൻ കുറച്ച് എളുപ്പപ്പണിയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും മെനക്കെടാറില്ല. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇതിനെ പുഴുങ്ങാതെ തന്നെയാണ് ഉണക്കി പൊടിക്കാറ്. അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് അങ്ങനെ ചെയ്താൽ ഈ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അത് മറ്റുള്ള നമ്മളിത് പുഴുങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് കുറച്ച് സമയം ഒന്നും കേടാവാതെ നിൽക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മളിങ്ങനെ ചെയ്താൽ അത് പൂപ്പൽ പിടിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. 1 വർഷം വരെ എനിക്ക് ഒരു കേടും കൂടാതെ അതങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പുഴുങ്ങി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അതിന് അത് എത്രത്തോളം സത്യമാണ് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടൊന്നുമല്ല പുഴുങ്ങാതെ പൊടിക്കുന്നത്, എൻ്റെ മടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വിദാസ് വേൾഡ് മഞ്ഞൾ കൃഷി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. കൂടാതെ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും അത്ഭുത ഗുണങ്ങളുള്ള
മഞ്ഞൾ കൃഷി എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു 10-15 ഗ്രോ ബാഗിലോ ചട്ടിയിലോ നട്ടാൽ നമുക്ക് വീട്ടിനാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.